ഇവിടെ എല്ലാവർക്കും അറിയാം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി കൃത്രിമ വോട്ട് വഴി, വ്യാജ കാർഡ് വഴി രാഹുൽ മാങ്കൂട്ടത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന് ശേഷം, ഇത് വ്യാജ കാർഡ് വഴിയാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ ഒരാളാണ് ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ചില കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിൽ ലോക്കറുകളുണ്ട്, ആ ലോക്കറുകളിലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ചില കോൺഗ്രസ്സുകാർ പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കോപ്പറേറ്റീവ് ജോയിൻറ്റ് രജിസ്റ്ററാണ്, ഇത് പരിശോധിക്കണം. പരിശോധിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. കർണാടകയിൽ നിന്നാണ് സ്പിരിറ്റ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് തന്നെയായിരിക്കും കള്ളപ്പണവും ഇവിടെ വരിക. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുന്നതിന് പറ്റുന്ന രൂപത്തിലുള്ള ആൾക്കാരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇതിനകം നമ്മൾ കണ്ടത്. അതിനിയും ശക്തിപ്പെടാനാണ് പോകുന്നത്. അതുകൊണ്ട് വോട്ടർമാർ, പാലക്കാട്ടെ വോട്ടർമാർ വളരെ 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 വിജിലൻ്റ് ആകണം. ഒരു രൂപത്തിലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റൊരു ഭാഗത്ത് ബി ജെ പിയും വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത് കൊടകര സംഭവത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിലും അതീവ ശ്രദ്ധയുണ്ടാകണം. പൊതുവിൽ എൽ ഡി എഫ് ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും സരിന് കിട്ടുന്ന സ്വീകാര്യത അതാണ് തെളിയിക്കുന്നത്. ഇനി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി 6 പരിപാടിയിൽ 2 ദിവസമായിട്ട് ഇവിടെ പങ്കെടുക്കുക, അതിനെ അതിജീവിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. ആ രൂപത്തിൽ ജനങ്ങളുടെ ഒരു തള്ളിച്ചയാണ് എൽ ഡി എഫിന് അനുകൂലമായിട്ട് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതിനെ അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢാലോചന മറ്റൊരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ ചിറ്റൂരിൽ പിടിച്ച, വണ്ണാമടയിൽ പിടിച്ച കള്ളവാറ്റ്. 1326 ലക്ഷക്കണക്കിന് ലിറ്റർ വാറ്റുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം വളരെ വിജിലൻ്റായി വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്ന യു ഡി എഫിനും ബി ജെ പിക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീത് മുന്നറിയിപ്പുമാകണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനനുകൂലമായ പൊതു ട്രെൻഡ് ഓരോ ദിവസം കഴിയുന്നതോടും ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.